പിന്നെ നീ മറ്റേ IAEA പറ്റി വല്ലതും കേട്ടായിരുന്നോ? എന്താണ് IAEA? എഞ്ചിനീയറിംഗ് ഓഫ് ഇന്ത്യ അസോസിയേഷൻ ആണോ? ഏ അതല്ല. പിന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും? ഏ അതൊന്നും അല്ല ഇത്. ഇത് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് 2020 ഡ്രാഫ്റ്റ് ആണ് നമ്മൾ ഈ IAEA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ അതിലുള്ളത്? കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വകുപ്പ് മന്ത്രാലയത്തിന്റെ ഈ താനോസിനെ പോലെയുള്ള പ്രവർത്തികളാണ് ഈ സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെന്താ സംശയം? പ്രകൃതിയുടെ ഉന്മൂലനം തന്നെ. വിശദമായൊന്ന് പറഞ്ഞു തരുമോ? എനിക്കിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അതായത് ഈ ഭാവി തലമുറയ്ക്കായുള്ള സുസ്ഥിര ഗ്രഹം എന്ന പ്രമേയത്തില് റിയോയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കണ്ടേ? പക്ഷെ ഈ ഡ്രാഫ്റ്റ് എന്താ ചെയ്യണം, അതിനെ തന്നെ സ്വയം കളിയാക്കണ പോലെയാണ്. ഇതിന്റെ പ്രധാന പ്രശ്നമായിട്ട് പറയുന്ന പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താ പറയണെന്ന് വെച്ചാൽ, ഞാനല്ലെങ്കിൽ നീ ഒരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞിട്ട് മതി അതിനുള്ള നിയമപരമായ അനുമതി തേടാൻ. സത്യം പറഞ്ഞാൽ എന്താ, കുഞ്ഞുങ്ങളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണ പോലെ തന്നെ സംഭവം. ഇത് വന്നാൽ തന്നെയോ, ഇനി ഭാവിയിൽ ഈ നിയമം വരുവാണെങ്കിൽ എന്താ, വിദഗ്ധമായ ഉപദേശക സമിതിയുടെ അനുമതി കിട്ടാതെ തന്നെ മണ്ണ് നികത്താനും നമുക്ക് സാധിക്കും. പ്ലാസ്റ്റിക് സർജറി പോലെയാണ് ഈ മണ്ണു നികത്തലൊക്കെ അല്ലേ? ആ അത് തന്നെ സംഭവം. അതായത് ഒരിക്കലും ചെയ്ത പിന്നെ അത് മാറ്റണ കാര്യത്തെ പറ്റി ആലോചിക്കുക വേണ്ട, നടക്കത്തില്ല. അതാർക്ക് വേണേലും ആകാം. അതായത് പ്രകൃതിയെ പറ്റി അറിവോ ബോധമോ ഇല്ലാത്ത ഒരാൾക്ക് പോലും ഇതിൽ അംഗത്വം സാധ്യം അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രാഫ്റ്റ് കൂടുതൽ അപകടകരമാണത്. പ്രകൃതിക്ക് അനുകൂലമായ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ അപ്പോൾ? അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. അതായത് പഠന ശേഷം നമുക്ക് ഡിഗ്രി കിട്ടത്തില്ലേ, അതുപോലെ തന്നെ വ്യവസായങ്ങള് അത് സ്ഥാപിച്ചതിന് ശേഷം മാത്രം അതിന്റെ മലിനീകരണ നിലവാര സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. അങ്ങനെ തന്നെ സംഭവം. അതെന്താന്ന് വെച്ചാൽ, ഒരു വ്യവസായം എത്രത്തോളം മലിനീകരണം ഉണ്ടാക്കുന്നു അതിന്റെ ഒരു അളവ്, അതാണ് സംഭവം. അപ്പോൾ എത്രത്തോളം മലിനീകരണമാണ് ഓരോ വ്യവസായവും ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇതിന്റെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരിക്കലും ഒരു വ്യവസായത്തിന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ, പക്ഷെ അത് കഴിഞ്ഞ് അവർ എത്രത്തോളം മലിനീകരണം കൂട്ടിയാൽ തന്നെയും പുതിയൊരു സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് വാങ്ങേണ്ട ആവശ്യം വരത്തില്ല. അതാണ് ഈ നിയമം പറയുന്നത്. ഓ, കച്ചവടത്തിന് ഉതകുന്നതാണല്ലോ ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ മലിനീകരണത്തിനാകും കൂടുതൽ ഫലപ്രദം. ഖനനവുമായി ബന്ധപ്പെട്ട് എന്താണുള്ളത്? അതിപ്പോ ഖനനം വഴി എന്തെങ്കിലും മലിനീകരണം നടന്ന ഈ നിയമപ്രകാരം വളരെ കുറച്ചൊരു പിഴ മാത്രം നമുക്ക് അടച്ചാൽ മതി. എത്രയാണ് പിഴ? അതിവര് പറയുന്നത് ഒരു ദിവസം 5000 രൂപയാണ് പിഴ അടക്കേണ്ടതെന്ന പറയണത്. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ടല്ലോ. ഇതിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പരാതിപ്പെടാൻ എന്താണുള്ളത്? കൃത്യമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ 20 ദിവസമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. 20 ദിവസം വളരെ കുറവാണല്ലോ. ആദ്യം 30 ദിവസത്തോളം എടുക്കില്ലേ? പക്ഷെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ പരാതി കൊടുക്കാൻ സാധിക്കുന്നത് ഗവൺമെന്റിനോ വ്യവസായ സ്ഥാപനങ്ങൾക്കോ മാത്രമാണ്. അതെങ്ങനെയാ ശരിയാവുക? നീ തന്നെ പറ. സ്വയം ചെയ്യുന്ന കുറ്റങ്ങൾ വ്യാവസായിക സ്ഥാപനങ്ങൾ തന്നെ പരാതിപ്പെടുന്നു. അതൊക്കെ കൊണ്ട് തന്നെയല്ലേ ഈ ഡ്രാഫ്റ്റ് ഇത്രയധികം മോശമാകുന്നതും ഒരുപാട് വിമർശനങ്ങൾക്ക് ഇരയാവുന്നത്. എന്തിനാണ് ഡ്രാഫ്റ്റ്? ലോക്ക്ഡൌൺ കാലത്ത് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലേ ഉള്ളൂ. ആ ഇനി റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ 100 കിലോമീറ്റർ വരെയുള്ള ഹൈവേകളെ എല്ലാം തന്നെ ഈ നിയമത്തിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ വീതി ആകട്ടെ 70 മീറ്റർ വരെ കൂട്ടാൻ സാധിക്കും. അതായത് വഴിയരികിൽ വീടും വസ്തുവകകളും ഉള്ളവർ ഇതുമൂലം കഷ്ടപ്പെടുമല്ലേ. അതുപോലെ ഏതു ഭാഷയിലാണ് ഡ്രാഫ്റ്റ്? അത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനേ അറിയാത്തവർക്ക് ഇതിനെ പറ്റി അറിയണ്ടേ? അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെന്റ് ആകട്ടെ ഇത് നേപ്പാളിയിലും മറാഠിയിലും ഒഡിയയിലും മാത്രമേ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഭാഷകൾ വായിക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യും? അവർക്കും വായിക്കുകയും എതിർക്കുകയും ചെയ്യണ്ടേ? അതാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. അതായത് എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ വനം പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് മന്ത്രാലയത്തിന് ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതിരിക്കട്ടെ, ആരാണ് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി? അതിപ്പോ പ്രകാശ് ജാവ്ദേക്കറാണ്. വ്യവസായ മന്ത്രിയോ? ആ അതും പുള്ളി തന്നെയാണ്, പ്രകാശ് ജാവ്ദേക്കർ. നമുക്ക് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന് റിയോ സമ്മേളനത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഭരണഘടനയിലെ 48 അനുച്ഛേദം പറയുന്നത് എന്തെന്നാൽ, പരിസ്ഥിതി സംരക്ഷണവും പുരോഗതിയും വനവന്യജീവി സംരക്ഷണവും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. രാഷ്ട്രത്തിൻ്റെ കർത്തവ്യവും ഇതിനായുള്ള പ്രയത്നവും ഉറപ്പുവരുത്തേണ്ടതുമാണ്.